അന്തരിച്ച ചലച്ചിത്ര നടൻ അനിൽ നെടുമങ്ങാടിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. നിലവിൽ മൃതദേഹം കോവിഡ് പരിശോധനയ്ക്കായി തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടാണ് മലങ്കര ജലാശയത്തിൽ കുളിക്കാനിറങ്ങിയ നടൻ മുങ്ങി മരിച്ചത്. തൊടുപുഴയിലെ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം കോവിഡ് പരിശോധന നടത്തിയ ശേഷം മാത്രമേ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയുള്ളൂ. തുടർന്ന് വൈകിട്ടോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. സിനിമാ ചിത്രീകരണത്തിനായി തൊടുപുഴയിലെത്തിയതായിരുന്നു അനിൽ നെടുമങ്ങാട്. ഇന്നലെ സുഹൃത്തുക്കൾക്കൊപ്പം മലങ്കര ഡാമിൽ കുളിക്കാനിറങ്ങിയ അനിൽ ആഴക്കയറ്റിൽ പെടുകയായിരുന്നു. വൈകിട്ട് 5 മണി കഴിഞ്ഞാണ് അപകടമുണ്ടായത്. സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് അനിലിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മരണപ്പെട്ടിരുന്നു. ജോജു ജോർജ് നായകനായ പീസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായാണ് അനിൽ തൊടുപുഴയിലെത്തിയത്. അനിൽ നെടുമങ്ങാടിന്റെ അപ്രതീക്ഷിത മരണം നൽകിയ ഞെട്ടലിലാണ് അദ്ദേഹത്തിന്റെ നാട്. മരണവാർത്തയറിഞ്ഞ് നാട്ടുകാരും സുഹൃത്തുക്കളും രാത്രി വൈകിയും വീട്ടിലെത്തി. ചെറിയ കാലയളവിലാണെങ്കിലും മലയാള സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് അനിലിന്റെ മടക്കം. നെടുമങ്ങാട് തോട്ടുമുക്കിലെ സുരഭിയിൽ മകന്റെ വിയോഗം അറിഞ്ഞ് വിതുമ്പുകയാണ് അമ്മ. ജനുവരി 15 വീട്ടിൽ തിരിച്ചെത്തുമെന്നായിരുന്നു അവസാനമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അമ്മയ്ക്ക് നൽകിയ സന്ദേശം. പെട്ടെന്നുണ്ടായ മരണം അദ്ദേഹത്തിന്റെ നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി. മരണവാർത്തയറിഞ്ഞ് നിരവധി പേരാണ് വീട്ടിലെത്തുന്നത്. നാട്ടിലെത്തുമ്പോഴെല്ലാം കവലയിലെത്തി സുഹൃത്തുക്കളെയെല്ലാം കാണും. ഓർമ്മകൾ പങ്കുവച്ച് സുഹൃത്തുക്കൾ ക്യാമറയ്ക്ക് മുന്നിലെത്താതെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.